ഹലോ, ഹായ്, വെൽക്കം ബാക്ക് മന്ന കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഒരു ടീ കേക്കാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടൊരു ടീ കേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് ഈ കേക്ക്. നമുക്ക് ടീ കേക്കായിട്ട് ഉപയോഗിക്കാം, അതുപോലെ ഐസിങ് ചെയ്യാനും ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു കേക്കിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡയോ പാലോ ഓയിലോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കേക്കിന് ഇപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റിവെക്കാം കേട്ടോ. അപ്പോൾ അരിപ്പയിലേക്ക് 1/4 കപ്പും ആ കൂടി 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പിലും 1/4 കപ്പിലും അളന്നു ആ കൂടി 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തു. ബേക്കിംഗ് സോഡ വേണ്ട. ഇനി നമുക്കിതൊന്ന് അരിച്ച് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള 4 മുട്ടയാണ്. അപ്പോൾ അതിൻ്റെ വൈറ്റും യോഗും ഞാനിവിടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴും വൈറ്റും യോഗും സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്ന കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം എഗ് വൈറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് പതഞ്ഞ് വരുന്നത് വരെ നമുക്ക് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. മുട്ടവള ഇതേപോലെ ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടിച്ചിട്ടുള്ള 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2-3 തവണയായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ല സ്റ്റിഫ് ആവുന്നത് വരെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മുട്ടവള ഇതുപോലെ ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ശരിയാവില്ല. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് യോക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്നിച്ച് ചേർത്ത് കൊടുക്കല്, ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നാല് എഗ് യോക്കും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് എസെൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ വാനില എസെൻസും 1/2 ടീസ്പൂൺ മിൽക്ക് എസെൻസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് എസെൻസ് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, വാനില എസെൻസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഫ്ലേവറിലാണ് ഈ ഒരു കേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു എസെൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പൈനാപ്പിൾ കേക്കൊക്കെ ആണെങ്കിൽ പൈനാപ്പിളിൻ്റെ എസെൻസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്ററിൻ്റെ ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണിത്. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഓവനിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 30 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ബേക്കിംഗ് ടിന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കാം. പിന്നെ ഓവൻ ഇല്ലാത്തവർക്ക് കുക്കറിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുമല്ലോ. അതുപോലെയും പിന്നെ സോസ് പാനിലും ഒരുപാട് വട്ടമുള്ള പാത്രം എടുക്കരുത്. നമ്മൾ ഡയറക്റ്റായിട്ട് സോസ് പാനിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ബാറ്ററിനനുസരിച്ചിട്ടുള്ള ടിന്നുകൾ എപ്പോഴും എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റോട് കൂടിയിട്ടുള്ള കേക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ബേക്കിംഗ് ടിന്ന് നന്നായിട്ടൊക്കെ ഒന്ന് ടാപ്പൊക്കെ ചെയ്തിട്ട് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ദേ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് ഒന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ വയറാക്കിലേക്ക് കമഴ്ത്തി വെച്ചത് കൊണ്ടാണ് ഇതുപോലെ ലൈൻസ് വന്നിരിക്കുന്നത്. സൈഡിലെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. പിന്നെ പീസൊക്കെ ആയിട്ട് പെട്ടെന്ന് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് നിങ്ങൾക്ക് 7 ഇഞ്ചിൻ്റെ സ്ക്വയർ ബേക്കിംഗ് ടിന്നിലും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ.
എടാ നല്ല ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്, നല്ല ടേസ്റ്റി കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.